ഇതുവരെ മടക്കിച്ചിട്ടൊന്നും ഇല്ലേ? നമുക്ക് പോണ്ടിയതല്ലേ? നേരം പാടാവട്ടോ, ആ ബസ് പിന്നെ കിട്ടൂല. പിന്നെ വേഗരം കൂടിയ ബസ്സാ വരാനുള്ളത്. അതിലേക്ക് എനിക്ക് കാലെടുത്തെത്താനും കഴിയൂല. ഈ വേറെ നോക്കിയാട്ടെ, ഞാൻ എടുത്ത ചില തുണി കുപ്പായ ഏതാ ഇവിടെ കൊണ്ടുവച്ചാ ഞാൻ മടക്കിക്കോളാം. ഇതിനുള്ളിൽ കയറിയിട്ട് പൊടി മുള മൂക്ക് ചോറിയണല്ലോ. ഇതെല്ലാം കൂടിയൊക്കെ കൊണ്ടുപോകണം. കുറച്ച് കൊണ്ടുപോയാ പോരെ, നിങ്ങൾ മടക്കുവോ? അതൊക്കെ ഒന്ന് മടക്കിക്കാളി, ഞാൻ വേഗം ബാക്കി പണിയെടുക്കട്ടെ. ഏ അമ്മണ്ട് വിളിക്കുന്ന, എന്നാ പോയി നോക്കട്ടെ ഞാനൊന്ന്. എന്തിനാണ് എനിക്ക് വിളിക്കുന്നത്? ആ ഇമ്മക്ക് അവിടുന്ന് വിളിച്ചോട്ടെ. ഈ വേ മാറ്റാൻ നോക്കി പോയി വിളിച്ചോടി. ഞങ്ങൾ വേഗം പോണം, ഞാൻ നേരത്തെ പറഞ്ഞത് മറന്നോണ്ട. ഓളവിടെ കൊറേ നേരം ഞാൻ വിളിക്കുന്നത്. അയ്യോ കുളിക്കാൻ പോകല്ലേ, ഈ ആ മീനൊന്നൊന്ന് മുറിച്ചെന്നിട്ട് പൊയ്ക്കോ. എനിക്ക് ആ ചെറിയ മീനാവുമ്പോ കൈ തരിക്കും, മുറിക്കാൻ കഴിയൂല. വേഗം വാ, തിരക്ക് ഇട്ടിട്ട് വന്നിക്ക അവളെ കൂട്ടിക്കൊണ്ടാവാന്. എന്താ പറയേണ്ടത് ഞാന്? തള്ളക്ക് വേറെ പണിയൊന്നുമില്ലേ? തള്ളപ്പോ തിരക്കിട്ട് ഇങ്ങോട്ട് നിക്കണത്. ആ ഞാൻ അവളോട് വേഗം കുളിക്കാൻ പറഞ്ഞതാ, നമ്മക്ക് പോണ്ടേ. നിങ്ങക്ക് തരിപ്പൊക്കെ തുടങ്ങിട്ട് കുറെ ആയോ? എന്നാ കൊണ്ടോയി ഡോക്ടറെ കാണിക്കാനട്ടോ. അങ്ങനെ തരിപ്പൊന്നും കൂടാൻ സമ്മതിക്കരുത്. നമ്മൾ അതിന്റെ മുമ്പ് തന്നെ കാണിച്ചാണല്ലോ, കുറെ ആയി കഴിഞ്ഞാ പാടായി പോവും. നിങ്ങൾ വേഗം ഡോക്ടറെ ഒന്ന് കാണിക്കേ. മോളെ അവിടെ പോയി, മോളെ കാണിക്കല്ലോ. മോളെ ഞാൻ വന്നത് നേരത്തെ കാണില്ല. ഞാൻ എവിടെ പോയി ചോദിക്കണ? ഞാൻ ചിക്കേനി ഞാൻ കൊണ്ടുവരാനുള്ളൊക്കെ ഒന്ന് വേഗം മടക്കി വെക്കുകയാണ്. ഈ നേരം വെക്കണ്ട ചാച്ചിട്ട്, കുളിക്കാൻ പോയാലും നേരം പറക്കാണ് നോക്ക്. കൈക്ക് തരിപ്പ് അങ്ങനത്തെ തരിപ്പൊന്നല്ല. ചെറിയ മീനൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് കൈക്ക് ഭയങ്കര തരിപ്പാ. പിടിച്ചാലും നിങ്ങനെ അറിയാത്ത പോലെ തോന്നും. വേറെ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞമ്മത്തി നെത്തലാണ് കിട്ടിയത്. അപ്പൊ ഓളെ വേഗം മുറിച്ചെന്നിട്ട് കുളിച്ചോട്ടെ ചേച്ചിട്ട് വേഗം പറയാൻ വേണ്ടി വന്നതാ ഞാന്. മോളെ അവിടെ ഉണ്ട്, ഓളെ മൊബൈലും കണ്ട് കുത്തിരിക്കല്ല. വേറെ എന്താ, ഒരു പണി പറഞ്ഞാലും എടുക്കൂല. ഓള് വന്നു കഴിഞ്ഞാൽ വെറും കട്ടുമ്പോ കിടക്കുന്നത് തിന്നാളെ കൊണ്ടേ കൊടുത്താൽ ബ്ലാഹിക്കിനെ വിളിച്ചാ വരും തിന്നു. ഇത് എന്നെ പരിപാടി ഒന്നും പറയണ്ട. വിളിച്ചേ ഞാൻ നടക്കലേക്ക് വാന്നറിഞ്ഞ് വിളിച്ച. അതിനും കൂടി ഓള് വരുന്നില്ല. ഓള് കുളിമുറി കേറിയോ? ഓള് മീനൊന്നും മുറിക്കൂല. എന്താ പറയ, ആളുടെ ചൂടോടെ തിന്നാടെ കുത്തിരിക്കൂലേ. അത് നന്നായി. ഓള് ഇവിടെ കേറാണ്ട് ഒരു തുണ തന്നെയല്ലേ, വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഞാൻ മുറിച്ചു തരണ മീന്, എനിക്ക് കൈക്ക് തരിപ്പൊന്നുമില്ല. ഞാൻ മുറിച്ചു തരാം, വരി ക്ക് നടന്നൂടി, ഞാനാണ് തരാ. ഓണവിടെ നിർത്തിയിട്ടെ പോവാനുള്ള പെൺകുട്ടീനോട് മീൻ മുറിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഞാന്ന് പോയി നോക്കട്ടെ പെൺകുട്ടി എന്താക്കുകയാണ്. മൊബൈല് കാണുകയാണ്. അന്ന നേരത്തൊന്നും പുറത്തേക്ക് കണ്ടില്ല. ഈ ഇവിടെ കുത്തിരിഞ്ഞ ഞാനും കണ്ടില്ലട്ടോ. ആ പോവാനായോ? ഇപ്പൊ തന്നെ പോണെന്തിനാ? ചോറൊക്കെ തിന്നിട്ട് പോയാ പോരെ. ചോറ് തിന്നിട്ട് പോവാ. ഇവിടെ ഇരിക്കി, ഇരുന്നോളി ഇവിടെ. ചോറൊക്കെ തിന്നിട്ട് പോണെന്നുണ്ട്. ഉമ്മ മീൻ മുറിച്ചിട്ടൊന്നും ഇല്ല, മീൻ മുറിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. പിന്നെ പെപ്പളാ ചോറൊക്കെ ആകുക. ഇതേതാ മോളെ പോട്ടം, കല്യാണ പോട്ടാണ്. ആ എൻ്റെ ഓളെ മീനൊന്നും മുറിക്കൂല. മീനൊക്കെ മുറിക്കാൻ അറിയില്ലേ? ഏഹ് എൻ്റെ ആടോ ഈ മീൻ മുറിക്കല്ലേ. ഈ ഫോട്ടോ ആരുതാണ് നോക്കട്ടെ. കല്യാണ ഫോട്ടോ ആണല്ലേ. എൻ്റെ ഓള് എന്നാലും ആ മീനൊന്നും മുറിച്ചെടുത്താള്. നമുക്ക് ചോറ് കഴിച്ചിട്ട് പോകാലോ. ആ എന്താ വിളവുന്ന കല്യാണ ഫോട്ടോ? ഞാൻ ഇവിടെ കല്യാണ ഫോട്ടോ കണ്ട് ഒത്തിരിക്കല്ലേ. എനിക്ക് അതാ പണി, വേഗം പോയി മുറിക്കി മോളെ. എൻ്റെ മോളെ കൊണ്ട് അങ്ങനെ മുറിപ്പിക്കണ്ട. ഏതായാലും നിങ്ങൾ പോവല്ലേ, ഞാൻ അമ്മനെ സഹായിച്ചു കൊടുക്കാം. ചോർന്നിട്ട് പോയാൽ മതി. നിങ്ങൾ എന്തിനാ അമ്മ തളനോട് ചോർന്നിട്ട് പോവാന്നറിഞ്ഞത്? എന്നെ കൊണ്ട് അതിലേ മീനൊന്ന് മുറിക്കാനി. വെറുതെ ഇടങ്ങാറാക്കാനായിട്ട് ഞാൻ മര്യാദയ്ക്ക് അവിടെ ഇരിക്കേനി. തള്ള വന്നിട്ട് മീൻ മുറിക്കാൻ അറിയില്ലേ, എനിക്ക് ചോർന്നിട്ട് പോവേനി എന്നൊക്കെ പറയുന്നത്. ആ തള്ളന്റെ വിളവാണടി, അത് ഈ അവിടെ ഇരിക്കുന്ന തള്ളക്ക് പറ്റിയിട്ടില്ല. മോളെന്താക്കാന്ന് ചോദിച്ചു എന്നോട്. കൈക്ക് തിരപ്പാന്ന് പറഞ്ഞപ്പോ എനിക്ക് കൈക്ക് തിരപ്പൊന്നുമില്ല, ഞാൻ മുറിച്ചുതരാന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ തള്ള മുറുക്കി വയ്ക്കുന്നു. തള്ള എന്നെ കൊണ്ട് മുറിപ്പിക്കാനുള്ള വിളവേനില്ലേ. നല്ല കേടാസ് തള്ളനാണ് ആ തള്ള. ആ
ഇടക്ക് വേണം അവനെ ചോറ് തള്ളന്റെ മോളെയും വിളവേ അയിനവിടെ നിക്കട്ടെ മോളേ.